ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി സംവദിക്കും എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി ഈ ഒരു ഏജ് ക്ലാസ്സിലുള്ള യുവാക്കളുമായിട്ട് സംവദിക്കും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാറാലി എങ്ങനെയാണ് പ്രധാനമന്ത്രി തിരിച്ച് ആളുകൾ ഇതിൽ ഞങ്ങൾ അടുത്ത ഒരു വർഷം ഈ സംവാദമാണ് ആഗ്രഹിക്കുന്നത്. ഈ സംവാദം ഞങ്ങൾ ക്യാമ്പസുകളിലും ഐ ടി പാർക്കുകളിലും അതുപോലെ യുവജന സാമൂഹ്യ കൂട്ടായ്മകളിലും എല്ലാം അടുത്ത ഒരു വർഷം ഈ ഒരു നാലഞ്ച് വിഷയങ്ങൾ, വികസനം മുരടിപ്പ്, സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്തുകൊണ്ടാവുന്നില്ല, ഇതുപോലുള്ള നിരവധി കാതലായ വിഷയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗം എന്തുകൊണ്ട് നിലവാരം തകരുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ നിരന്തരമായിട്ട് ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ യുവാക്കൾ അവിടെ എത്തിയതിൽ ഞങ്ങൾ പ്രതികരണങ്ങൾ അലഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ അവിടെ വന്നത്. അതൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാർ, ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ നിന്നൊരാളെന്ന് പറഞ്ഞിട്ട് ഒരു ചാനല്, നല്ല സൗഹൃദം നടിക്കുന്ന ഒരു ചാനൽ ഞാൻ കണ്ടു. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു ഒരു വിദ്യാർത്ഥിയെ എന്നിട്ട് എല്ലാ ആന്ധ്രക്കാരാണ് വന്നെന്ന് പറയുന്നത്. ഈ പരിപാടിയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചോ ഇതിൽ വന്നിട്ടുള്ള ആളുകളുടെ പ്രായപരിധിയെ സംബന്ധിച്ചോ ഒന്നും തന്നെ ഒരു ആക്ഷേപവും ഉന്നയിക്കാനില്ല. ഇത് ബി ജെ പിക്കാരുടെ ഒരു മഹാസമ്മേളനമായിരുന്നില്ല. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, സംരംഭകർ, ഏത് കാറ്റഗറിയാണോ ഞങ്ങൾ നിശ്ചയിച്ചത് ആ കാറ്റഗറിയിലുള്ള ആളുകളാണ് വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ചരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യം. ബാക്കിയുള്ളതൊക്കെ രാഷ്ട്രീയ പ്രചരണങ്ങളാണ്, രാഷ്ട്രീയ പ്രചരണങ്ങൾ നടക്കും. എൻ്റെ ചോദ്യം, യുവം 2023 ഉന്നയിക്കുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? യുവജന സംഘടനകൾക്കും ഇടതു വലതു മുന്നണികൾക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണോ അല്ലയോ? കേരളത്തിൽ സംരംഭകർ ബുദ്ധിമുട്ടുകയാണോ അല്ലയോ? കേരളം എന്തുകൊണ്ടൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാവുന്നില്ല? 4 തവണ ലോക കേരള സഭ നടന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ നിക്ഷേപിക്കാൻ പിന്നെ NRIs വരുന്നില്ല? ഇവിടെ NRI പണം നിക്ഷേപിക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം എന്തുകൊണ്ട് ഇവിടെ സംരംഭമായിട്ട് വരുന്നില്ല? അടിസ്ഥാനപരമായ ഇത്രയും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച സ്റ്റേറ്റ് ആയിട്ടും ടൂറിസം രംഗത്ത് നമുക്ക് എന്തുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ സർവീസിൽ തൊഴിലവസരങ്ങൾ ഇല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നില്ല? ഒരു കമ്പനിയും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കേരളത്തിൽ എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല? ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ട് രാജ്യമായിട്ട് ഇന്ത്യ മാറുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിൽ നിർമ്മാണ യൂണിറ്റുകൾ വരുന്നില്ല? ഇത്രയധികം വാഹനങ്ങൾ വാങ്ങുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടും ഈ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഒരെണ്ണത്തിന് പോലും ഇവിടെ നിർമ്മാണ യൂണിറ്റ്. നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും ഉത്തരമില്ല. ആ ചോദ്യങ്ങളോടെല്ലാം നിഷേധാത്മകമായ ഒരു സമീപനമാണ് രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞ മൗലികമായ പ്രശ്നങ്ങളിലുള്ള ഉത്തരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.